ഹലോ വെൽക്കം ടു നിതീസ് വേൾഡ് ഇന്നൊരു ഈസി അമ്മി ഒരു സാൻഡ്വിച്ചാണേ അത് കുറച്ച് ക്യാരറ്റൊക്കെ ഇട്ടിട്ടാണ് ചെയ്തത് വെജീസ് അങ്ങോട്ട് എത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ ഇത് അതിന് വേണ്ടുന്നത് സോസേജ് ക്യാരറ്റ് പിന്നെ ക്യാപ്സിക്കം ഉള്ളിയാണ് എടുത്തത് വേറെ എന്തൊക്കെ അഡീഷണൽ പച്ചക്കറികൾ ആഡ് ചെയ്യാൻ പറ്റുമോ അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റും നമ്മൾ സോയാ സോസിലാണ് ഒരു സോട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ ഒരു സ്ലൈസ് ചീസുമാണ് എടുത്തിട്ടുള്ളത് സോസേജ് നമുക്കിങ്ങനെ വാങ്ങിക്കാൻ കിട്ടും പാക്കറ്റിൽ അത് നമുക്ക് വാങ്ങിച്ചിട്ട് ഓരോരോ സോസേജസ് എടുത്തിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ ഡെയിലി ഇത് സോയാ സോസാണ് യൂസ് ചെയ്തിട്ടുള്ളത് കുറച്ച് ടേസ്റ്റി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ് പാനിൽ സോയാ സോസ് ഒഴിച്ച് അതിലേക്ക് സോസേജ് ആദ്യം സോട്ട് ചെയ്തതിന് ശേഷമാണ് ബാക്കി വെജീസ് ഇടുന്നത് കാരണം സോസേജിനാണല്ലോ കുറച്ചും കൂടെ ഒരു വേവ് കൂടുതലുണ്ടാവുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഇതെല്ലാം ഇട്ട് സ്വന്തമായിട്ട് സോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ബ്രെഡ് അപ്പുറത്ത് പാനിൽ ഒന്ന് ടോസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട് അതും ടോസ് ആയതിന് ശേഷം ഇന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുക പിന്നെ മയണൈസ് വെജ് മയണൈ എഗ്ലെസ് മയണൈസാണ് യൂസ് ചെയ്തത് അപ്പം അതും ഇതിൻ്റെ ഇടയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു സ്പ്രെഡും ആണ് കുട്ടികൾക്ക് ഇഷ്ടമാണ് ഈവനിങ് സ്നാക്കിനൊക്കെ അല്ലെങ്കിൽ കുട്ടികൾക്ക് സ്കൂളിലേക്ക് കൊണ്ടുപോകാനാണെങ്കിലും സ്നാക്ക് ടൈമിനൊക്കെ കഴിക്കാവുന്നതാണ് ഒരു അടിപൊളി സ്നാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ വെജ്ജീസ് തീരെ കഴിക്കാത്ത കുട്ടികൾക്ക് ഇപ്പോൾ ക്യാരറ്റൊക്കെ നമുക്ക് എത്തണം എന്നുണ്ടെങ്കിൽ അതുപോലെത്തെ ക്യാരറ്റ് ബീൻസ് അതൊക്കെ നന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ട് നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം പിന്നെ നടുവിലാണല്ലോ മിഡിലിൽ വരുന്നതുകൊണ്ട് കുട്ടികൾ കാണുകയും ഇല്ല ചീസിൽ മിക്സ് ആകുമ്പം അതങ്ങോട്ട് കഴിച്ചു പോവുകയും ചെയ്യും അപ്പം ഇത് നമ്മൾ സോട്ട് ചെയ്തെടുക്കുന്നതാണ് പിന്നെ ഇത് നിച്ചു ഇതിയും കൂടെ വെയ്റ്റിംഗ് ആണ് നിച്ചോന് ആക്ച്വലി ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഫുഡിനോട് വലിയൊരു താല്പര്യം ഇല്ല അവന് നോർമൽ ഫുഡാണ് കഴിക്കാൻ ഇഷ്ടം അതുകൊണ്ട് അവനൊരു ചെറിയ സ്ലൈസ് വേറെ തന്നെ ആക്കി കൊടുക്കുന്നത് പക്ഷെ നിധി നോർമൽ ടൈപ്പ് ഫുഡുകളൊന്നും കഴിക്കില്ല അതുകൊണ്ട് ഡോക്ടർ തന്നെ റെക്കമെൻഡ് ചെയ്താണ് എന്താ കഴിക്കുന്നതെന്ന് വെച്ചാൽ കൊടുക്കാൻ കാരണം അണ്ടർ വെയ്റ്റ് ആണ് നോർമൽ വെയ്റ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഇങ്ങനത്തെ കഴിച്ചു തുടങ്ങുന്നത് കാരണം ചോറ് ഒരു സാധനം കഴിക്കില്ല അതുകൊണ്ട് എന്തേലൊക്കെ കഴിച്ച് നോർമൽ വെയ്റ്റിലെത്തിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് നമ്മുടെ ഒരു എയിം പിന്നെ ഇത് നമ്മൾ ഓയിൽ ഒഴിക്കുകയാണ് ചെയ്യുന്നത് കുട്ടികൾക്ക് പിന്നെ ഈ നമ്മൾ ഈ ചീസ് ആണെങ്കിലും ബട്ടറാണെങ്കിലും ഓയിലാണെങ്കിലും ഒക്കെ ഒരു നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്നതിനേക്കാളും കുറച്ചും കൂടുതൽ ലെവലിൽ യൂസ് ചെയ്യാം എന്നാണ് പറഞ്ഞത് കാരണം അവരുടെ ഒരു മെറ്റബോളിസം അങ്ങനെയാണല്ലോ ആക്ടിവിറ്റീസ് കൂടുതലാണ് പിന്നെ അവർ ഗ്രോയിങ് സ്റ്റേജ് ആണ് അതുകൊണ്ട് അങ്ങനെ ഒരു കൊളസ്ട്രോൾ ഡെപ്പോസിഷൻ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത് പിന്നെ ആക്ടിവിറ്റീസൊക്കെ കുറവാണ് കുട്ടികളുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചാണ് ഏത് ഫുഡും നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ എന്ന് ആൾ വളരെ ആക്റ്റീവാണ് പക്ഷേ ഫുഡ് ഇൻടേക്ക് കുറവാണ് അതുകൊണ്ടാണ് ധൈര്യമായിട്ട് കൊടുക്കുന്നത് ഇനി നമ്മൾ അപ്പുറത്തെ പാനിൽ സോട്ട് ചെയ്യുന്നുണ്ട് ഇത് മിക്സ് ചെയ്യുന്നുണ്ട് ധിച്ചോലിന് പിന്നെ ഇത് നിധി കഴിക്കുന്നതുകൊണ്ട് കഴിക്കുന്നു എന്നേ ഉള്ളു അല്ലാതെ ഇത് കഴിക്കാനായിട്ടൊരു ഇൻട്രസ്റ്റ് ഒന്നുമില്ല അങ്ങനെ എനിക്കത് വേണം അങ്ങനെയൊന്നുമില്ല ഇതും ആൾ ഫുള്ള് കഴിക്കുന്നു കുറച്ച് കഴിച്ചിട്ടിട്ടിട്ട് പോവാ ചെയ്യുന്നത് ആൾക്ക് നോർമൽ പുട്ടും കടല ചോറ് ചെറുപയർ അങ്ങനത്തെ സാധനങ്ങളോടൊക്കെയാണ് ഇഷ്ടം രണ്ടാളും രണ്ട് ടൈപ്പാണ് ഇതാണ് അതിൻ്റെ ഉള്ളിലെ ഫില്ലിങ്സ് ഇതിന്ന് അവർക്ക് വെജീസ് എടുത്ത് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫിക്കൽട്ടാണ് കാരണം അത് ചീസിൽ ശരിക്കും ഒട്ടിപ്പിടിക്കുമല്ലോ അതെടുത്ത് റിമൂവ് ചെയ്യൊന്നുമില്ല ചീസിൻ്റെ കൂടെ അങ്ങ് കഴിച്ചു വയ്ക്കോളും അതുകൊണ്ട് എല്ലാവർക്കും ഇത് റെക്കമെൻഡ് ചെയ്യുന്നു നമുക്ക് വീട്ടിലുണ്ടാക്കാവുന്നേ ഉള്ളൂ അത്ര എക്സ്പെൻസീവ് ഒന്നുമല്ല മിൽക്കി മിസ്റ്റിൻ്റെ ചീസ് എടുത്താൽ മതി ചീസ് പല ബ്രാൻഡിൻ്റെയും വരുന്നുണ്ട് അപ്പം ഞാൻ കുറച്ചും കൂടി അഫോർഡബിൾ ആയിട്ടുള്ളതാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഓരോ സ്ലൈസ് എടുത്തിട്ട് നമുക്ക് ദിവസം ഓരോ സ്ലൈസോ അല്ലെങ്കിൽ ഹാഫോ എടുത്തിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ തന്നെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താൽ കുറച്ച് കിട്ടുന്നതാണ് ഇതൊക്കെ സോസേജ് ആണെങ്കിലും അതുപോലെ തന്നെ ഇത് ടോസ് ചെയ്തിട്ടാണ് ഞാനതിൽ സ്പ്രെഡ് ചെയ്യുന്ന രണ്ട് സൈഡും ടോസ് ചെയ്തിട്ടാണ് കാരണം അതൊരു കുറച്ചൊരു ടൈറ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ബ്രെഡ് വളരെ സ്മൂത്ത് ആയിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്കൊരു ക്രിസ്പിനെസ് ഫീൽ ചെയ്യൂലോ അതുകൊണ്ട് ഇത് സോട്ട് ചെയ്യാനായിട്ട് തന്നെയാണ് പിന്നെ ഇവരും ജോയിൻ ചെയ്യുന്നുണ്ട് നിധി നിശം തന്നെയാണ് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നത് അവർ രണ്ട് പേരും നിന്ന് സോട്ട് ചെയ്യുന്നുണ്ട് ഇതിൽ പേജിൻ്റെ ഫില്ലിങ്സ് ഫില്ല് ചെയ്യാനും അതുപോലെ തന്നെ സോട്ട് ചെയ്യാനും എല്ലാം ഇവർ തന്നെയാണ് കാര്യമായിട്ട് നിൽക്കുന്നത് പിന്നെ ഒരാൾക്ക് നന്നായിട്ട് ബ്രൗണിഷ് കളർ കളറാകണം അതുകൊണ്ട് അത് നന്നായിട്ട് ബ്രൗണിഷ് കളർ ആക്കിയതാണ് കരിഞ്ഞു പോകാതെ നോക്കണം എന്നേ ഉള്ളൂ നമ്മൾ അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇട്ടിട്ട് ടോസ് ചെയ്തുകൊണ്ടിരിക്കുക അത് ഫില്ലിങ്സ് അതുപോലെ തന്നെ പുറത്തേക്ക് പോകുന്നതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉള്ളിലേക്ക് ആക്കി കൊടുക്കുക പിന്നെ അവരുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് എന്തെങ്കിലും അഡീഷണലി ഇപ്പം മധുരം കുറച്ചും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ കെച്ചപ്പ് ആഡ് ചെയ്യാം ആ പിന്നെ ഇതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഹാർട്ട് വരച്ചതാണ് മയോണൈസിലാണ് ചെയ്തത് മയോണൈസ് നമുക്ക് വേണമെങ്കിൽ അത് അങ്ങനെ പാക്കറ്റ് വാങ്ങണം എന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്നതേ ഉള്ളൂ ചെയ്ത് ഓരോ തവണയും ചെയ്തിട്ട് സ്പ്രെഡ് ചെയ്യാനുള്ളൊരു മടി കൊണ്ടാണ് പാക്കറ്റ് വാങ്ങിച്ചത് ഡെയിലി ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ് ഇത് ഞാൻ ഒരു സ്ലൈസ് തന്നെ എടുത്തിട്ട് നാല് പീസസ് ആക്കിയതാണ് എന്നിട്ട് അത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ചെയ്തത് അപ്പം നിതിയേണ്ടതാണ് ഈ രണ്ട് ബ്രെഡ് അത് ഒറ്റ സാൻഡ്വിച്ചിൻ്റെ പാക്ക് നിച്ചുവിൻ്റെത് നമ്മൾ ട്രയാംഗ്ലായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് രണ്ടെണ്ണം ആക്കുക ചെയ്തിട്ടുള്ളത് അവരുടെ ടേസ്റ്റിനനുസരിച്ച് തന്നെ ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ ഇത് ഞാൻ ആദ്യം ബ്രെഡിൻ്റെ മേലെ ചീസ് വെച്ചു ചീസിൻ്റെ മേലെയാണ് ഞാൻ ഈ വെജീസ് സ്പ്രെഡ് ചെയ്യുന്നത് പിന്നെ അതിൻ്റെ മേലെ ഒരു ലെയറും കൂടെ ചീസ് വരുന്നുണ്ട് അപ്പം ഇവർക്ക് ശരിക്കും ഈ രണ്ടിൻ്റെയും ഇടയിൽ നന്നായിട്ട് ചീസി പോർഷൻ വരുന്നതുകൊണ്ടും അതിൽ സ്റ്റിക്കായിട്ട് നിൽക്കുന്നതുകൊണ്ടും വെജീസ് പുറത്തേക്ക് വരില്ല കഴിക്കുന്ന സമയത്ത് ഇനി നിങ്ങൾക്ക് ഇതിൽ എഗ്ഗും കൂടെ ആഡ് ചെയ്യണം കുറച്ചും കൂടെ ഹെവി ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതിൽ എഗ്ഗും കൂടെ ആഡ് ചെയ്യാം അതല്ല ഇനിയിപ്പം സോസേജ് കിട്ടാൻ ബുദ്ധിമുട്ടാണ് ചിക്കൻ വീട്ടിലുള്ള സമയത്താണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചിക്കൻ വെച്ചിട്ടും ചെയ്യാം അത് ഭയങ്കര ഹെൽത്തിയാണ് കാരണം ഫ്രഷ് ചിക്കൻ ആകുമ്പോൾ കുറച്ചും കൂടെ ആയിരിക്കും ചിക്കൻ അതുപോലെ കുഞ്ഞു 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 പീസസ് ആക്കിയിട്ട് നന്നായിട്ട് സോൾട്ട് ചെയ്തെടുത്തതിന് ശേഷം നന്നായിട്ട് സോൾട്ട് ചെയ്യാൻ മാത്രമല്ല കുക്കിങ് സോൾട്ടാണേ ഉദ്ദേശിച്ച് അതിന് ശേഷം ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതിൽ ഫില്ല് ചെയ്യാം അപ്പോൾ കുറച്ചും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും കാരണം ഇത് നമ്മൾ സോസേജിനേക്കാളും റോ എടുക്കുമ്പോൾ കുറച്ചും കൂടെ ഭയങ്കര ആയിരിക്കും ചെയ്യാൻ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക പിന്നെ ഇതാ ഇത് കുറച്ച് സീൻസൊക്കെ ഞാൻ കവർ ചെയ്താണ് നിശ്ചീതിയും വെയ്റ്റിംഗ് ആണ് ഇവർക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് രണ്ട് പേർക്കും കൂടെ അപ്പോൾ അവർ രണ്ടുപേരും കൂടി ഇരുന്ന് കുക്ക് ചെയ്യുകയാണ് അപ്പം ബ്രെഡൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മറച്ചിടുന്നതും ഒക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് ക്യാപ്ചർ ചെയ്തതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ പിന്നെ ഇത് ട്രൈ ചെയ്ത് നോക്കുക കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ അപ്പോൾ താങ്ക് യു ഫോർ